അംഗൻവാടി ഉദ്ഘാടനത്തിന് സുരേഷ് ഗോപിയെ എത്തിക്കാത്തതിൽ BJP നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. അകത്തേത്തറ പഞ്ചായത്തിൽ അംഗൻവാടി നിർമ്മിക്കാൻ കൂടുതൽ തുക അനുവദിച്ചത് സുരേഷ് ഗോപിയുടെ MP ഫണ്ടിൽ നിന്നായിരുന്നു. സംസ്ഥാന വിഹിതത്തെക്കാൾ തുക അംഗൻവാടി നിർമ്മാണത്തിന് നൽകിയ മുൻ MP സുരേഷ് ഗോപിയെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് BJP ജനകീയ ഉദ്ഘാടനം നടത്തി. പാലക്കാട് അകത്തേത്തറ ശ്രീദുർഗാനഗറിലെ പണ്ടാരക്കളം അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിനാണ് CPM ഭരിക്കുന്ന പഞ്ചായത്ത് സുരേഷ് ഗോപിയെ ക്ഷണിക്കാതിരുന്നത്. സുരേഷ് ഗോപി MP ആയിരുന്നപ്പോൾ അനുവദിച്ച 15 ലക്ഷം രൂപ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അംഗൻവാടി നിർമ്മിച്ചത്. അകത്തേത്തറ പഞ്ചായത്തിലെ 11-ാം വാർഡ് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടക്കാനിരിക്കെയാണ് BJP ജനകീയ ഉദ്ഘാടനം നടത്തിയത്. 5 ലക്ഷം രൂപ തൊഴിലുറപ്പ് ഫണ്ടും പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷവും ICDS ഫണ്ടിൽ നിന്നും 2 ലക്ഷവും ഒപ്പം മുൻ രാജ്യസഭാ MP സുരേഷ് ഗോപിയുടെ ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപയും ഉപയോഗിച്ചായിരുന്നു അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ ഉദ്ഘാടനമടുത്തപ്പോൾ അംഗൻവാടിക്കായി ഏറ്റവുമധികം തുക നൽകിയ സുരേഷ് ഗോപിയെ BJP അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടും CPM ഭരിക്കുന്ന പഞ്ചായത്ത് ചടങ്ങിന് ക്ഷണിച്ചില്ല. ഇതോടെയാണ് BJP പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ജനകീയ ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. 10-ാം വാർഡ് മെമ്പർ TP ശ്രീദേവി നാടമുറിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സുരേഷ് ഗോപിയെ അവഹേളിക്കുന്ന തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും തീർത്തും രാഷ്ട്രീയ സമീപനമുണ്ടായെന്നും BJP ആരോപിച്ചു. സ്മാർട്ട് അംഗൻവാടി ആക്കുന്നതിനും ഈ ചുറ്റുമതിൽ അതുപോലെ തന്നെ ഷീറ്റ് മറ്റ് അംഗൻവാടിയുടെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും എല്ലാം വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ചിരുന്നു. ഈ ഒരു അംഗൻവാടിയുടെ കെട്ടിടം നാളെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കൂ എന്ന ഒരു വേളയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഒരു വേളയിൽ ഇവിടുത്തെ പൊതുജനങ്ങളുടെ വികാരം കണക്കിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി MPയെ കൂടി ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനും മറ്റുള്ളവരും ചേർന്നിട്ട് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തീർത്തും അതിനെ അവഗണിക്കുന്ന രീതിയിലൊരു സമീപനം ഉണ്ടാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള സംഘാടക സമിതി രൂപീകരണത്തിലും പ്രസിഡന്റ് വന്നപ്പോൾ പോലും ഈ ഒരു ഫണ്ടിനെക്കുറിച്ച് സുരേഷ് ഗോപി MP തന്നിട്ടുള്ള ഫണ്ടിനെക്കുറിച്ച് പറയുവാനോ ഒന്നും യാതൊരു വിധത്തിലുള്ള അവരുടെ ഭാഗത്തു നിന്നൊരു സമീപനം ഉണ്ടായിരുന്നില്ല. ഒരു സാമാന്യ മര്യാദയ്ക്ക് പോലും അവരെ ഈ രീതിയിൽ ക്ഷണിക്കാനോ കാര്യങ്ങളോ അവർ മുതിരുന്നുണ്ടായിരുന്നില്ല. ഇത്തരമൊരു വേളയിൽ ഈ നാളത്തെ ചടങ്ങ്, നാളത്തെ MLA പങ്കെടുക്കുന്ന ചടങ്ങിനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളടക്കം ബഹിഷ്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഈ ഒരു വേളയിൽ ഇന്ന് ജനകീയമായിട്ടുള്ളൊരു ഉദ്ഘാടനം ഇതിനുവേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള മുൻ വാർഡ് മെമ്പർ കൂടിയായ ശ്രീദേവി ചേച്ചിയെ കൊണ്ട് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു ജനകീയ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിച്ചിരിക്കുകയാണ്. വാർഡ് മെമ്പർ ജി സുജിത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർമാരായ KA സുധീർ, KK അജയ്, ഗീത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ SP ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. കൂടാതെ അംഗൻവാടി കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനുവേണ്ടി പ്രയത്നിച്ച മെമ്പർ ശ്രീദേവിയെ ആദരിക്കുകയും ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.